ഒരു പകരം ഈണങ്ങൾ നീട്ടി വിളിക്കുന്ന ഒരു ഗ്രാമം. കേട്ടാൽ വിചിത്രം എന്ന് തോന്നുമെങ്കിലും മേഘാലയയിലെ കോങ്തോങ് എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഷില്ലോങ്ങിൽ നിന്നും 53 കിലോമീറ്റർ അകലെ ഖാസി മലയിടുക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന കോങ്തോങ് എന്ന മനോഹര ഗ്രാമം. സദാ ചൂളം വിളികളും മൂളിപ്പാട്ടുകളും കൊണ്ട മുഖരിതമാണ് ഇവിടം. സ്നേഹിക്കാനും ലാളിക്കാനും ശകാരിക്കാനും കോങ്തോങ് നിവാസികൾ കൂട്ടുപിടിക്കുന്നത് ഈണങ്ങളെയാണ്. നീട്ടിയും കുറുക്കിയും ഇവർ മൂളുന്ന ഈണങ്ങൾ കേട്ടാൽ പുറത്തുനിന്ന് എത്തുന്നവർക്ക് കൗതുകം തോന്നുമെങ്കിലും പരസ്പരം ഒന്ന് വിളിക്കണമെങ്കിൽ കൂടി ഇവർക്ക് ഈ ഈണങ്ങൾ മൂളിയേ തീരൂ. പേര് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും പാട്ട് മൂളും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അമ്മ കുഞ്ഞിനായി ഒരു ഈണം തയ്യാറാക്കും. അമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഈണത്തിലാണ് പിന്നീട് കുട്ടികൾ അറിയപ്പെടുക. ഈണത്തിനായി അമ്മമാർ ആശ്രയിക്കുന്നത് പ്രകൃതിയെ തന്നെയാണ്. കാറ്റു മൂളുന്നതും പറവകൾ ചിലക്കുന്നതും അരുവികൾ ഒഴുകുന്നതും മഴ പെയ്യുന്നതുമൊക്കെ പേരിനായി തിരഞ്ഞെടുക്കുന്ന സ്വരങ്ങളാണ്. മൊബൈലും ഇന്റർനെറ്റും വന്നതോടെ പുതുതലമുറയുടെ പേരിനും വന്നു പുതുമകൾ. സിനിമാ പാട്ടുകളും പേരുകളുമൊക്കെയാണ് ഇപ്പോൾ ഈണങ്ങൾക്ക് പലരും ആശ്രയിക്കുന്നത്. പാട്ടുപേരിനെ കൂടാതെ ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് വിളിക്കാനായി മറ്റൊരു പേര് കൂടിയുണ്ട് ഓരോരുത്തർക്കും. ഗോത്രവനിതയുടെ സംഗീതം എന്നർത്ഥം വരുന്ന ജിംഗ്രബൈ ലോബേ എന്നാണ് ഈ ഭാഷ അറിയപ്പെടുന്നത്. ഭൂപ്രകൃതിയാണ് കോങ്തോങ്ങിന്റെ പാട്ടു സംസ്കാരത്തിന് രൂപം കൊടുത്തതെന്നാണ് കരുതപ്പെടുന്നത്. ഏക്കറുകണക്കിന് പരന്നുകിടക്കുന്ന വിശാലമായ വിളനിലങ്ങളിൽ കൃഷിക്കായി പോകുന്നവർ പേരു വിളിച്ചാൽ കേൾക്കാതെ വന്നതോടെ ഈണങ്ങൾ നീട്ടി വിളിച്ചും വിസിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും ഒടുവിൽ പേരുകൾ പാട്ടുകളായി. വിസിലിംഗ് വില്ലേജ് എന്നറിയപ്പെടുന്ന കോങ്തോങ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്.